ഗവൺമെൻറ് ലക്ഷ്മി വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ അറയൂർ. ഞാൻ 5-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ സ്കൂൾ. എനിക്ക് പഠിക്കാൻ കഴിയില്ല, എനിക്കൊന്നും അറിയില്ല എന്ന ചിന്തകളിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കഴിയും എന്നുള്ള തിരിച്ചറിവിലേക്ക് എന്നെ നയിച്ച, എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ ഓർമ്മകളുള്ള സ്കൂൾ. ഇവിടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു മീറ്റിങ്ങിൽ പങ്കുചേരാനാണ് ഞാൻ ഇന്ന് സ്കൂളിലേക്ക് എത്തിയത്. ഞാൻ എത്തിയപ്പോഴേക്കും ഇവിടെ മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്, കുറച്ചധികം ആൾക്കാർ വന്നിട്ടുണ്ട്. മീറ്റിങ്ങിൽ പങ്കെടുത്തു. അവിടെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ളവരും സ്കൂളിലെ അധികൃതരും പറയുന്ന കാര്യങ്ങൾ കേട്ടു, അവർക്കൊപ്പം ഇരുന്നു. എൻ്റെ കൂട്ടുകാരെ ഞാൻ ആ മീറ്റിങ്ങിലെല്ലാം വരുത്തി. എൻ്റെ നിർഭാഗ്യത്തിന് ആരെയും കണ്ടില്ല. എന്തായാലും എൻ്റെ കൂട്ടുകാരാരും ഇല്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നെങ്കിലും സ്കൂളിലെത്തിയതിൽ വലിയ സന്തോഷമുണ്ടായിരുന്നു. സ്കൂളിൽ ആ പഴയ സ്കൂൾ ക്ലാസ്സുകൾ കാണാനായിട്ട് ഞാനൊന്ന് ഇറങ്ങി നടന്നു. ഇത് ഈ കാണിക്കുന്നത് ആ ചുമന്ന ബാറുകളുള്ള പില്ലറുകളുള്ള ആ ക്ലാസ് റൂം. അത് 7-ാം ക്ലാസ് ആയിരുന്നു. അവിടെ ഞാൻ 7-ാം ക്ലാസ്സാണ് പഠിച്ചത്. അതിൻ്റെ ഇടത് ഭാഗത്തായി കാണുന്ന ബിൽഡിംഗ് പുതിയതാണ്, പണ്ട് ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചിരുന്ന സ്ഥലമാണ്. ഈ നീല പില്ലറുകൾ കാണുന്ന നീല പെയിൻ്റ് അടിച്ച ആ ബിൽഡിങ്ങും പുതിയതാണ്. എന്തായാലും ഞാൻ ആ എൻ്റെ 7-ാം ക്ലാസ് ആ ബിൽഡിങ്ങിലേക്കൊന്ന് നടന്ന് കയറാൻ തീരുമാനിച്ചു. കാരണം എന്നെ ജീവിതം പഠിപ്പിച്ചത് ഇവിടെ മുതലാണ്. അന്നത്തെ കണക്ക് ടീച്ചറായിരുന്ന ഓമന ടീച്ചർ ഒരു ദിവസം മേണിപ്പിച്ച് നിർത്തി എല്ലാവരുടെയും മുമ്പിൽ നല്ലപോലെ അടിതന്ന് കണക്ക് പഠിപ്പിച്ചത് മുതലാണ് എൻ്റെ ജീവിതത്തിലെ അറിവ് കടന്നു വന്ന് തുടങ്ങിയത്. ഇതാണ് അന്നത്തെ 7-ാം ക്ലാസ്. അന്ന് അടി തരാനായിട്ട് വടി വാങ്ങാൻ പോയ എൻ്റെ ക്ലാസ് ലീഡർ നിഖിൽലാലിനെ ഞാൻ മിക്കവാറും ഒക്കെ ഓർക്കാറുണ്ട്. എനിക്ക് അടി കിട്ടിയത് ശരിക്ക് 7A വെച്ചാണ്, അതായത് ഈ ക്ലാസ്സിൽ വെച്ചിട്ട്. എന്തായാലും ആ ബിൽഡിംഗ് കഴിഞ്ഞു, ഞാൻ അതിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിലേക്ക് പോയി. ഈ ബിൽഡിങ് പുതിയതാണ്, ഞാൻ ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിർമ്മിച്ചതാണ്. ഇത് പണ്ട് ഞങ്ങളുടെ ക്രിക്കറ്റ് ഗ്രൗണ്ട് ആയിരുന്നു. ഇവിടെ ഷൈൻ ഒരു വലിയ 6 അടിച്ചതും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്തായാലും അതിനും അപ്പുറത്തേക്ക് ഒരു ബിൽഡിംഗ് വന്നിട്ടുണ്ട്, ഞാൻ ആ ബിൽഡിംഗ് കണ്ടു. ഇതെന്തായാലും ഞങ്ങളുടെ കാലത്തിന് ശേഷമാണ് ഈ 2 ബിൽഡിങ്ങുകളും ഇവിടെ വന്നിരിക്കുന്നത്. എങ്കിലും അതിനൊരു സ്കൂളിൻ്റെ ടച്ചുള്ള ബിൽഡിങ്ങുകൾ തന്നെയാണ്, ഇപ്പോഴും നന്നായിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. ആ ചന്ദന കളറിൽ കാണുന്ന ആ ബിൽഡിംഗ്, ആ ഭാഗം ഞങ്ങളുടെ ഗ്രൗണ്ട് ആയിരുന്നു പണ്ട്. ഇപ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് വന്നു. ഈ ചുവപ്പും കറുപ്പും വെള്ളയും ഈ കാറുകൾ നിൽക്കുന്ന ഈ സ്ഥലം പണ്ട് ഞങ്ങളുടെ 6-ാം ക്ലാസ് ആയിരുന്നു. അവിടെ ഓല മേഞ്ഞ ഒരു ബിൽഡിങ്ങാണ് ഉണ്ടായിരുന്നത്, നിലവിലതില്ല. ഇതായിരുന്നു ഞങ്ങളുടെ ഔദ്യോഗിക ഗ്രൗണ്ട്. പിന്നെ ഈ പുളിമരം വല്ലാത്ത ഓർമ്മയാണ്. കാരണം ഈ പുളിമരത്തിൻ്റെ ചുവട്ടിൽ പണ്ട് സംഗീത ക്ലാസ്സും കെമിസ്ട്രിയും ഫിസിക്സും അതുപോലെ മറ്റ് ചില സബ്ജക്റ്റുകളുടെ ക്ലാസ്സും ഒക്കെ ഇതിൻ്റെ ചുവട്ടിലിരുന്ന് പഠിച്ചതും കളിച്ചതും മണ്ണുവാരി അപ്പുറത്തിരിക്കുന്ന ആളുടെ മടിയിലിട്ടതുമൊക്കെ ഒരു നല്ല ഓർമ്മകളായിരുന്നു. അതോടൊപ്പം ഈ കാണുന്ന ഈ ഒരു ഗ്രൗണ്ട് പഴയ പ്രധാനപ്പെട്ട ഗ്രൗണ്ടായിരുന്നു. പണ്ട് ഇവിടെയാണ് കബഡി കളി, ഓട്ട മത്സരം ഒക്കെ നടന്നിരുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഏത് കാലാവസ്ഥയിലും ഒരു കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു ഹാള് വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ 8-ാം ക്ലാസ്സാണ്. 8-ാം ക്ലാസ് മുതലാണ് ഡിവിഷനുകൾ തമ്മിലുള്ള വലിയ മത്സരങ്ങൾ തുടങ്ങിയത്, കബഡിയും നാടകവും മറ്റ് എല്ലാ മേഖലയിലും. ഇത് ഞങ്ങളുടെ കാലത്തെ ഒരു ന്യൂ ജനറേഷൻ ബിൽഡിംഗ് ആയിരുന്നു. ഇവിടെ സയൻസ് ക്ലാസ്സുകളൊക്കെ നമ്മൾ ടീച്ചർമാരെടുത്തിട്ടുണ്ട്. പിൽക്കാലത്ത് ഇത് ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ ലാബായിട്ടൊക്കെ മാറി. സ്കൂളിൻ്റെ നടുമുറ്റമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ ഞാൻ ഈ ക്യാമറ കാണിക്കുന്ന ഈ ഭാഗത്തായിരുന്നു ഞങ്ങളുടെ 10-ാം ക്ലാസ്. ഒരു വലിയ ബിൽഡിംഗ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ആ ബിൽഡിംഗ് അവിടെ ഇല്ല. അതിൻ്റെ ശേഷിപ്പുകൾ പോലും അവിടെ ഇല്ല എന്നുള്ളതാണ്. അതൊരല്പം വിഷമം ഉണ്ടാക്കി. കാരണം 10-ാം ക്ലാസ്സിൽ വലിയ ഓർമ്മകളുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഡാൻസും പാട്ടും നാടകങ്ങളും അങ്ങനെ ഒത്തിരി അനവധി മത്സരങ്ങൾ വളരെ വാശിയോടെ നടന്നൊരു വേദിയായിരുന്നു ഇത്. ഇന്ന് അതിൻ്റെ നേർക്കാഴ്ച മനസ്സിൽ വേദന ഉണ്ടാക്കുന്നതാണ്. എങ്കിലും അവിടുത്തെ ആ പഴയ ഓർമ്മകൾ മനസ്സിലായവർക്കി ഞാൻ ആ സ്റ്റേജിൻ്റെ മുന്നിലൂടെ നടന്നു. പഴയ ആ മരങ്ങളും പണ്ട് അസംബ്ലി കൂടിയിരുന്ന ഈ ഗ്രൗണ്ടിൻ്റെ മുറ്റവും പണ്ടത്തെ ആ ദേശീയഗാനം മുഴങ്ങിയതും ഒക്കെ ആ പ്രാർത്ഥനാ ഗാനം ആലപിക്കപ്പെട്ടതും പത്രവാർത്തനയും ഹെഡ് മാസ്റ്ററിൻ്റെ ഉപദേശങ്ങളും ഒക്കെ ഓർമ്മയിൽ വന്നു. ഒപ്പം എന്നെപ്പോലെ തന്നെ ആ സ്കൂളിൻ്റെ പഴയ ആ കാര്യങ്ങൾ ഓർക്കാനും ആ നടുമുറ്റത്തിലൂടെ നടക്കാനും ആഗ്രഹിച്ച് അവിടെ വന്നിറങ്ങിയ കൂട്ടുകാരെയും കണ്ടു. അവരൊക്കെ എൻ്റെ സീനിയർമാരാണ്. ഇപ്പോൾ നേരിൽ കാണുന്ന ആ ബിൽഡിങ്ങാണ് ഞങ്ങളുടെ 9-ാം ക്ലാസ്സായിരുന്നു. ശരിക്കും ഈ കാലഘട്ടം ഓർക്കുമ്പോൾ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് അധ്യാപകരുടെ ഓർമ്മയുണ്ട്. പക്ഷെ എല്ലാം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്
കേൾക്കുന്നവർക്കും കാണുന്നവർക്കും രസകരമായിരിക്കില്ല എന്നുള്ള ചിന്ത കൊണ്ടാണ് എല്ലാം ഓർത്ത് പറയാതിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഒരു ഗ്രൗണ്ടും കൂടിയാണ്. ഒപ്പം ഈ മാവിൻ്റെ ചുവട് ഞങ്ങളുടെ സ്റ്റമ്പായിരുന്നു. ഇതിൽ ഒരു കാലഘട്ടം വരെയും ആ സ്റ്റമ്പിൻ്റെ അടയാളത്തിന് ഞങ്ങൾ മാർക്ക് ചെയ്തൊരു മാർക്കുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ആ കാലം ആ മാർക്കിനെ മായ്ച്ചു കളഞ്ഞു. ഇവിടെ നിന്ന് ആ ചേച്ചിയും ചേട്ടന്മാരും നിൽക്കുന്ന ഭാഗത്തു നിന്നാണ് ബോൾ ചെയ്യുക, ഇവിടെ നിന്നാണ് ബാറ്റ് ചെയ്യുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരിക്കൽ ഞാൻ അടിച്ച നല്ലൊരു ഷോട്ട്, പൊതുവെ അങ്ങനെ നല്ല ഷോട്ട് കളിക്കാറില്ലെങ്കിലും ഞാൻ അന്ന് കളിച്ച നല്ലൊരു ഷോട്ട് ഞാൻ ഈ സൂം ചെയ്യുന്ന ഭാഗത്ത് നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് ചാടി പിടിച്ചു കളഞ്ഞു. പ്രദീപ് എന്നാണ് എൻ്റെ പേര്. ഇപ്പോഴും ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാനത് ഓർക്കാറുണ്ട്. ഈ അസംബ്ലി ഗ്രൗണ്ടിൻ്റെ സൈഡോട് ചേർന്നിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ് ഇത്. ഈ ബിൽഡിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്, കാരണം ഇവിടെയാണ് പണ്ട് കഞ്ഞി വിളമ്പിയിരുന്നത്. ഈ വരാന്തയിലിരുന്നാണ് നമ്മൾ പലരും കഞ്ഞി കുടിച്ചിട്ടുള്ളത്, പിന്നെ കൈ കഴുകിയിരുന്ന കൽത്തളങ്ങളും പിന്നെ ഈ കിണറും. കിണർ വല്ലാത്തൊരു ഓർമ്മയാണ്. ഇപ്പോഴും ഈ കിണറ്റിൽ നിന്നാണോ വെള്ളം എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിലും ആ പഴയ കിണർ വീണ്ടും കണ്ടപ്പോൾ ഒരു വല്ലാത്ത ഗൃഹാതുരത്വം പോലെ തോന്നി. വീണ്ടും ഞാൻ മുന്നോട്ട് നടന്നു. നടക്കുമ്പോൾ ഇടത് സൈഡിൽ കാണുന്ന ഈ ബിൽഡിങ്ങിലായിരുന്നു പണ്ട് ചേച്ചിമാർ നമുക്ക് കഞ്ഞി ഉണ്ടാക്കിയിരുന്നത്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ വലത് സൈഡിലുള്ള ഈ ഒരു ബിൽഡിംഗ്, ഇവിടെയാണ് ഞങ്ങളുടെ പ്ലസ് വൺ പഠനം നടന്നത്. മുൻപ് ഇത് ചെറിയ ക്ലാസ്സുകൾക്ക് വേണ്ടിയുള്ള, ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സുകൾക്ക് വേണ്ടിയുള്ള ക്ലാസ് റൂമായിരുന്നു. പിൽക്കാലത്ത് പ്ലസ് വൺ ക്ലാസ്സായി മാറി. അതുപോലെ തന്നെയാണ് ഈ തിട്ടയുടെ മുകളിലുള്ള റോഡിനോട് ചേർന്നുള്ള ഈ ഒരു ബിൽഡിംഗ്. പഴയ കാലത്ത് ഇത് ഇവിടുത്തെ ഈ സ്കൂളിൻ്റെ ഏറ്റവും പ്രധാനമായ ഓഫീസ് റൂമും ഹെഡ് മാസ്റ്ററിൻ്റെ ഓഫീസ് റൂമും മറ്റ് സ്റ്റോർ റൂമും ഒക്കെ ആയിരുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു. പിൽക്കാലത്ത് ഞങ്ങളുടെ പ്ലസ് ടു ക്ലാസ്സായി മാറിയത് ഈ ബിൽഡിങ്ങാണ്. ഇവിടെയായിരുന്നു ഞങ്ങളുടെ അവസാന കാലഘട്ടം, ആ കാലഘട്ടത്തെ പഠനവും അതിൻ്റെ രസങ്ങളും ഒക്കെ. അത് ഇച്ചിരി പ്രിയപ്പെട്ടത് കൂടിയാണ്. അങ്ങനെ ഞാൻ ഈ സ്കൂളിൻ്റെ വരാന്തയിലൂടെ അല്പനേരം നടന്നു, ആ പഴയ ഓർമ്മകളും ചിരിയും രസങ്ങളും ഒക്കെ ഓർത്തുകൊണ്ട് തന്നെ. ഞാൻ അന്ന് പഠിച്ച ആ ക്ലാസ് റൂം ഒന്ന് വീണ്ടും കാണാൻ ആഗ്രഹിച്ചു. ഇനി എന്നാണ് ഇവിടത്തേക്ക് വരാൻ പറ്റുക എന്നറിയില്ലാത്ത ആ വിഷമത്തോടെ. ഒപ്പം ആ ക്ലാസ്സിൽ ഒന്നുകൂടെ ഇരിക്കാൻ പറ്റിയെങ്കിൽ, ഏതെങ്കിലും ഈ സ്കൂളിലെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ വീണ്ടും ഏതെങ്കിലും ഒരു അധ്യാപകൻ്റെ വിദ്യാർത്ഥിയായി ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ആഗ്രഹത്തോടുകൂടി ഒരല്പം വിഷമത്തോടെ എൻ്റെ ഈ സ്കൂളിലെ അവസാനം പഠിച്ച ക്ലാസ് റൂമിൻ്റെ മുമ്പിൽ ഞാൻ അല്പനേരം നിന്നു. അതിപ്പോൾ ഒരു സ്റ്റാഫ് റൂമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലോക്ക്ഡ് അല്ല എങ്കിലും അതിനകത്തോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ റൂം തുറന്നില്ല. എന്തായാലും പഴയ കാലത്തെ എല്ലാ നല്ല ഓർമ്മകളും പിന്നിൽ ഉപേക്ഷിച്ച് വർത്തമാനകാല ലോകത്തിൻ്റെ തിരക്കുകളിലേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും പഴയ എല്ലാ കൂട്ടുകാർക്കും ഒപ്പം ഈ സ്കൂളിൽ വീണ്ടും ഒത്തുചേരാനാകും എന്നുള്ള പ്രതീക്ഷയിൽ ആ പഴയകാലം ഓർത്ത് ഞാൻ നടക്കും.